മലപ്പുറം വളാഞ്ചേരി വെട്ടിച്ചിറയിൽ 21-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അൻവറുമായി കൊല നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള ചെങ്കൽ ക്വാറിക്കടുത്ത ഭൂമിയിൽ മണ്ണിട്ട് മൂടിയ നിലയിലാണ് ഇന്നലെ മൃതദേഹം കണ്ടെത്തിയത്. തിരൂർ DYSP KA സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. എസ് മഹേഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. മഹേഷ്, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? നിഷ, മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. മൃതദേഹം ഇന്നലെ തന്നെ മൃതദേഹത്തിന്റെ ഒരു ഭാഗം രാത്രിയോടുകൂടി കണ്ടെത്തിയിരുന്നു. ചെങ്കൽക്കോറിക്ക് അടുത്ത ചെങ്കൽക്കോറിയോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണിട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. പ്രതി തന്നെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം കണ്ടെത്തിയതും തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഇന്നലെ പ്രാഥമികമായിട്ട് ശരീരഭാഗങ്ങൾ കണ്ടതും ഇന്ന് മണ്ണ് മുഴുവൻ നീക്കി മൃതദേഹം പുറത്തെടുക്കുകയാണ്. ഒപ്പം ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധരടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായ എല്ലാ പരിശോധനകളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഒപ്പം നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് 10-നാണ് പെൺകുട്ടിയെ കാണാതായത്. അതിനുശേഷം ഈ പെൺകുട്ടി എങ്ങോട്ട് പോയി എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം CCTV ദൃശ്യങ്ങളിൽ, ഇതിന്റെ പരിസരത്തെ CCTV ദൃശ്യങ്ങളിൽ പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം എങ്ങോട്ട് പോയി, എങ്ങോട്ട് അപ്രത്യക്ഷമായി എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. അങ്ങനെയാണ് തിരൂർ DYSP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കഴിഞ്ഞ 40 ദിവസമായിട്ട് അന്വേഷണം തുടരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് തന്നെ, അതായത് മൊബൈൽ ഫോൺ കട്ടായ ആ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് അധിക ദൂരെയല്ലെന്നാണ് മനസ്സിലാകുന്നത്. ഇത്രയും ഹീനമായ ഒരു കുറ്റകൃത്യം ആ പരിസരത്ത് തന്നെ നടന്നത് എങ്ങനെ? എന്താണ് പോലീസിന്റെ നിഗമനം? പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നൊരു 200 മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ ഈ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ദുരൂഹതകളുടെ ചുരുളഴിയേണ്ടതുണ്ട്. പ്രതിക്കെതിരെ നാട്ടിൽ തന്നെ ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്. അപ്പോൾ പോലീസ് പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന 5.5 പവൻ ആഭരണങ്ങളും സ്വർണ്ണാഭരണ മാല കാണാതായിട്ടുണ്ട്. ഒപ്പം മൊബൈൽ ഫോൺ കാണാതായിരുന്നു. ഇത് തൊട്ടടുത്ത ഒരു വീടിനോടടുത്ത് ഈ വരുന്ന വഴിയോട് ചേർന്ന് ഒരു കുഴൽക്കിണറുണ്ട്. ഈ കുഴൽക്കിണറിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചു എന്നാണ് പ്രതി നൽകിയിരിക്കുന്ന വിവരം. മഹേഷ്, ഇയാൾ ആ നാട്ടുകാരൻ തന്നെയാണെന്നാണോ? നിഷ, ഇയാൾ ഈ നാട്ടുകാരൻ തന്നെയാണോ? പ്രതി ഈ പരിസരവാസി തന്നെയാണ്. പ്രതിക്ക് ഇവിടെ കുറെ ഭൂസ്വത്തുക്കളൊക്കെ ഉള്ള ആളാണ്. ചെങ്കൽക്കോറി അടക്കം പ്രതി അതിന്റെ പരിസരത്ത്, പ്രതിയുടെ വീടും ഇതിന്റെ പരിസരത്താണ്. അപ്പൊ ഈ തിരയാനും ബാക്കി പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ തിരച്ചിലും അന്വേഷണത്തിലൊക്കെ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് പ്രതി അൻവർ. അൻവറിനെ കുറെ ദിവസങ്ങളായിട്ട് പോലീസ് നോട്ടമിട്ടിരുന്നു, സംശയമുണ്ടായിരുന്നു. എങ്കിൽ പോലും പോലീസ് ഒട്ടും സംശയം പുറത്തു കാണിക്കാതെ അൻവറുമായിട്ട് സഹകരിച്ച് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കാരണം സംശയം, ഒരുപക്ഷെ പോലീസിന് സംശയമുണ്ടെന്ന് ബോധ്യമായാൽ അൻവർ രക്ഷപ്പെടുമെന്ന ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ് പോലീസ് അൻവറിനെ അറിയിക്കാതെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഇന്നലെ മണ്ണ് മാറ്റുമ്പോൾ, ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാന്താനുള്ള ശ്രമം അൻവർ പറഞ്ഞു ഈ ഭാഗത്ത് മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞ് തടയുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഇതിന്റെ കൃത്യമായ ചുരുൾ അഴിയുന്നത്. കാരണം അൻവർ ആണെന്ന ഒരു ധാരണ പോലീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത് ഉറപ്പിക്കാനും മൃതദേഹം എവിടെ ഒളിപ്പിച്ചു എന്നൊക്കെ അറിയാനുള്ള ഒരു കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു ഇത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അൻവർ വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ പോലീസ് തിരച്ചിൽ ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ അൻവർ കാര്യങ്ങളൊക്കെ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അൻവറിന്റെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. നിഷ, ശരി. എസ് മഹേഷ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിയെ കൊന്ന് കുഴിച്ചുമൂടിയ സ്ഥലത്ത് ഇപ്പോൾ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ്.